പപ്പ ഏട്ടന്റെ കുട്ടി കരച്ചിൽ നിർത്തി പോയി കിടന്നുറങ്ങ്. ഒരു ചെറിയ ആക്സിഡന്റ്, ഓടുന്ന വാനിൽ നിന്ന് തെറിച്ചു വീണിട്ട് ഇത്രയല്ലേ പറ്റിയുള്ള നാശശിക്ക്? രണ്ടോ മൂന്നോ ആഴ്ച കോയമ്പത്തൂർ പോയി കിടന്നാ അതങ്ങോട്ട് ശരിയാവും. എന്റെ മോളെ പോയി കിടന്നുറങ്ങ്. നന്ദ പപ്പയെ കൊണ്ടുപോയി കിടത്ത്. ഏയ് ചെല്ലേ. രാവിലെ പപ്പ എന്നെ അന്വേഷിക്കും. കോയമ്പത്തൂര് പോയി കൈയുടെ ഒടിവ് നേരെയാക്കാൻ. അത് പറയാൻ സ്വാമിയോട് ഉണ്ടാവണം. ആലിയ പൂനും സേതുവിനും ഇവിടെ വേറെ ചില ജോലികളുണ്ട്. ഞാൻ തനിച്ചൊരു യാത്ര പോകുന്നു. ബോംബെയിൽ നിന്നും വന്ന മെസ്സേജ്. അവൻ യൂസഫ് ഷാ പറന്നു കഴിഞ്ഞു. കടലും കടന്ന് ദുബായിലേക്ക്. എനിക്ക് അവനെ അവിടെ വച്ച് കാണണം. നിന്റെ തൊട്ടു പിന്നിൽ എന്റെ കയ്യെത്തും ദൂരത്ത് നീയുണ്ട്. നീ കാണില്ല മയ്യത്തിന്റെ തലയ്ക്കരികിൽ കത്തിച്ചു വെക്കുന്ന ചന്ദനത്തിരികളുടെ മണം വരുന്നുണ്ടോ യൂസഫ്? ഇപ്പൊ എനിക്ക് മരണത്തിന്റെ രൂപമാണ്. മരണത്തിന്റെ രൂപവും നിറവും മണവും. മണിയൻ യൂസഫ് ഷാ, നീ എന്ത് കരുതി? അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമായ ഒരു താവളമാണ് മിഡിൽ ഈസ്റ്റ് എന്ന്. ഇന്ത്യ എന്ന വാതിലുകൾ മുഴുവൻ മലർത്തെ തുറന്നിട്ട് ഒരു മഹാരാജ്യത്തിനകത്ത് എന്ത് തന്തയില്ലായ്മയും കാണിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് പറന്നാൽ ഇവിടെ ഷേഖുമാരുടെ നീളം കുപ്പായത്തിനടിയിൽ സുഖം സുരക്ഷിതമെന്നോ? ഇല്ല യൂസഫ്, അഞ്ചു നേരവും നമസ്കരിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ എനിക്കിവിടെയുണ്ട്. ഞാൻ നിന്നെ കൊല്ലുന്ന നിമിഷത്തിനായി പ്രാർത്ഥിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ. പൊറുക്കാവുന്നതെല്ലാം ഞാൻ പൊറുത്തിട്ടേ ഉള്ളൂ. പക്ഷെ ഒന്നിനു പുറകെ ഒന്നായി നീ കളി നിർത്താതെ കളിക്കുകയായിരുന്നില്ലേ? ഇനി എന്റെ ഊഴമാണ്. ഗെറ്റ് റെഡി ഫോർ ദ എൻഡ് ഗെയിം യു സൺ ഓഫ് എ ബിച്ച്.
നൽകാൻ തയ്യാറായ വിഡ്ഢിത്തം ഞാനൊരിക്കൽ കാണിച്ചു. അപ്പൊ നീ എന്റെ വലുത്ത് കൈയിലെ എല്ലിന്റെ ബലം പരിശോധിച്ചു. ഇനിയുമില്ല, ഇനിയും എന്റെ ജീവിതം ലക്ഷ്യമാക്കി നീ വരാതിരിക്കാൻ, ഇനിയും എന്റെ നേരെ നീ ഒരു ചെറു വിരൽ പോലും അനക്കാതിരിക്കാൻ യൂസഫ്, എണ്ണക്കിണറുകളെ ഗർഭം ധരിച്ചു കിടക്കുന്ന ഈ മണൽക്കാട്ടിൽ നിന്ന് പരമകാരുണികനായ അള്ളാഹു നിനക്ക് ആയുസ് നീട്ടിത്തന്നാൽ മാത്രം നീ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു വാ.